അൾസർ മുതൽ മോശമായ സ്വഭാവത്തിന് വരെ കോപം കാരണമാകുന്നുണ്ടെന്ന് വൈദ്യശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. വിലപ്പെട്ടതെല്ലാം നമ്മൾ പാഴാക്കുകയും ചെയ്യുന്നു. നമുക്കൊരിക്കലും തിരിച്ചു കിട്ടുകയില്ല. കോപത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ നാം നഷ്ടപ്പെടുത്തുന്നത് ഒരിക്കലും നമ്മൾ തിരിച്ചു പിടിക്കുവാൻ പോകുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം എത്രമാത്രം സമയമാണ് നാം ചെലവഴിച്ചതെന്ന് നമുക്കറിഞ്ഞുകൂടാ. നല്ല ഓർമ്മകളും ബന്ധങ്ങളും അനുഭവിക്കുന്നതിൽ നിന്ന് നമ്മെ തടഞ്ഞത് കോപമാണ്. എന്തൊരു നാണക്കേടാണിത്! എൻ്റെ അന്യായം നിമിത്തം എനിക്ക് കോപവും വൈരാഗ്യവുമുണ്ടായി. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ നമ്മൾ പാഴാക്കിക്കൊണ്ടിരിക്കുന്നു. ആ മനോഭാവം വളരെ മോശമായ അനുഭവങ്ങൾ നമുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിലേക്കും അത് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കോപിക്കുന്ന ആളുകൾ ആരോടെങ്കിലുമൊക്കെ അത് പ്രകടിപ്പിക്കും. നമ്മിൽ ഉള്ളതാണല്ലോ അത് പുറത്തു വരിക. കോപമൊക്കെ നമുക്ക് മറച്ചു വയ്ക്കാമെന്ന് നാം ചിന്തിച്ചേക്കാം, പക്ഷേ അത് ക്രമേണ വെളിപ്പെട്ടു വരും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ ദൈവം പ്രതിഫലം തരും. പ്രതികാരം ചെയ്യണമെന്നത് സാമാന്യമായ ഒരാഗ്രഹമാണ്. എന്നാൽ നാം മുഴുകേണ്ടത് അതിലല്ല, നമുക്ക് നഷ്ടപരിഹാരം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ദൈവം അത് ചെയ്യുമെന്നത് വാഗ്ദാനവും നമുക്ക് നൽകുന്നുണ്ട്. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും എന്നും കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തത് നാം അറിയുന്നുവല്ലോ.